സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ മന്ത്രിമാർ. തിരുവമ്പാടി മണ്ഡലം നവകേരള സദസ്സിലാണ് മന്ത്രി സജി ചെറിയാൻ, ജെ ചിഞ്ചുറാണി, റോഷി അഗസ്റ്റിൻ എന്നിവർ നേട്ടങ്ങൾ നിരത്തി പ്രസംഗിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയുമാണ് മുക്കത്ത് നടന്ന നവകേരള സദസ്സിൽ മന്ത്രിമാർ സംസാരിച്ചത്. മൃഗസംരക്ഷണ വകുപ്പ് ജെ ചിഞ്ചുറാണി, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവരാണ് ആദ്യ സംഘത്തിൽ മുക്കത്തെത്തിയത്. നവകേരള സദസ്സിന് നാടൊട്ടുക്കും ലഭിക്കുന്ന വലിയ സ്വീകാര്യത ജനകീയ മന്ത്രിസഭയ്ക്കുള്ള അംഗീകാരമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 2025 കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുള്ള അവസാനഘട്ട പ്രവർത്തനത്തിലാണ് സർക്കാർ. ആരോഗ്യ മേഖലയിൽ നാം കൈവരിച്ച നേട്ടങ്ങളുടെ ഉദാഹരണങ്ങൾ കോവിഡ് കാലത്ത് ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നതിൽ സംശയമില്ല. ഭൂമിയും വീടും തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങളുമെല്ലാം സർക്കാർ ഉറപ്പാക്കിയതോടെ അതിദരിദ്രരുടെ എണ്ണം കുറയ്ക്കാനായി സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ്സിൽ 5.5 ലക്ഷം കുട്ടികൾ പുതുതായി പ്രവേശനം നേടിയെന്നത് നാം കൈവരിച്ച നേട്ടങ്ങളുടെ തുടർച്ചയാണ്. വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്താനായി 1 വർഷം 1 ലക്ഷം സംരംഭം എന്ന ആശയം സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും 1 വർഷത്തിന് മുമ്പ് തന്നെ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് നീതി ആയോഗിന്റെ സർവേ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും. 0.71% മാത്രമാണ് കേരളത്തിൻ്റെ ദാരിദ്ര്യരേഖ. അത്തരത്തിലുള്ള ദാരിദ്ര്യരേഖയിൽപ്പെടുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തോടുകൂടി അവർക്ക് വേണ്ടുന്ന എന്ത്, വീടെങ്കിൽ വീട്, ഭൂമിയെങ്കിൽ ഭൂമി, അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികൾ അവർക്ക് നമ്മൾ ഇന്ന് രൂപീകരിച്ചു. അത്തരത്തിലുള്ള പദ്ധതികളിലൂടെ ദാരിദ്ര്യരേഖയിൽ പെടുന്ന ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഗവൺമെന്റ് മുമ്പിലും. മുക്കത്തെ നവകേരള സദസ്സിന്റെ പ്രവേശന കവാടത്തിലുള്ള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാതയുടെ മാതൃക പ്രഖ്യാപനമല്ല പ്രവൃത്തിയാണ് സർക്കാരിന്റെ രീതി എന്നുള്ളതിന്റെ ഉദാഹരണമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചു. കോവിഡ് സാഹചര്യം ഏറ്റവും പക്വതയോടെ കൈകാര്യം ചെയ്തത് കേരളത്തിലാണ്. ലോകത്ത് തന്നെ അതിദരിദ്രരെ കണ്ടെത്തിയ ഏക സ്ഥലമാണ് കേരളം. അതിദരിദ്രരെ കണ്ടെത്തി അവരെ സംരക്ഷിക്കുകയാണ് സർക്കാർ. പ്രളയത്തിൽ തകർന്ന റോഡുകൾക്കും പാലങ്ങൾക്കും മുന്നിൽ തലകുനിച്ച് നിൽക്കാതെ കൂടുതൽ ശക്തിയിൽ അവ പുനർനിർമ്മിക്കാൻ സർക്കാരിന് സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷം പിന്തുടർന്നത് എല്ലാത്തിനെയും എതിർക്കുക എന്ന രീതിയാണ്. എന്നാൽ 2018 പ്രളയകാലത്ത് ഇടുക്കി ഡാം തുറന്നുവിട്ട സാഹചര്യത്തിൽ അന്നത്തെ മന്ത്രി എം മണിയെയും സർക്കാരിനെയും പലരും കുറ്റപ്പെടുത്തി. അന്ന് താൻ പ്രതിപക്ഷ നിരയിലായിരുന്നിട്ടും സർക്കാർ എടുത്ത തീരുമാനത്തിന് ഒപ്പമായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മികവിന്റെ കേന്ദ്രങ്ങളായി അക്കാദമിക് നിലവാരം ഉയർത്തുന്ന, സർവകലാശാലകളെ ശക്തിപ്പെടുത്തുന്ന വലിയ ഒരു സ്രോതസ്സായി വിദ്യാഭ്യാസ രംഗത്തെ മട്ടം കഴിഞ്ഞു. അത് പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ നേടിയ നേട്ടങ്ങളാണ്. തൊഴിലും തൊഴിൽ സാധ്യതകളും കണ്ടെത്തുവാനുള്ള നൈപുണ്യ വികസന രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമായി കേരളം മാറുന്നു. ആരോഗ്യരംഗമല്ലേ പിന്നെ പരിശോധിക്കേണ്ടത്? ആരോഗ്യരംഗം പഴയതുപോലെയാ? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ അതെല്ലാം ഇന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, താലൂക്ക് ആശുപത്രികൾ, ജനറൽ ആശുപത്രികളും ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഏറ്റു നിൽക്കുന്ന ഗവൺമെന്റ് സെക്ടർ പഴയതിനേക്കാൾ മെച്ചപ്പെട്ടു എന്നെങ്കിലും പറയാനുള്ള ധാർമ്മികത പുലർത്തണ്ടേ? മരുന്നുകൾ ലഭ്യമല്ലാതെ വരുന്നുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുല്യ പരിഗണന കേന്ദ്രം കേരളത്തിനും നൽകണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. അനുവദിക്കപ്പെട്ട കടമെടുപ്പ് പോലും നിഷേധിച്ച് കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറക്കുകയാണ്. ഏറ്റവും കൂടുതൽ കടമെടുത്ത ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സാമ്പത്തികമായി തകർത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുക എന്നതാണ് BJP സർക്കാരിൻ്റെ ശ്രമം. എന്നാൽ കേരളത്തിൻ്റെ തനത് വരുമാനം കൊണ്ട് പ്രതിസന്ധികൾ തരണം ചെയ്യാനാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ കാര്യങ്ങൾ തന്നാൽ മതി. പുതിയതായിട്ട് ഒരു 5 പൈസയുടെ സഹായം ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇവിടെ നിന്ന് പിരിച്ചോണ്ട് പോകുന്ന നികുതി പണം, ആ പണം അർഹതപ്പെട്ട തുക ഇങ്ങോട്ട് തരണം. കേന്ദ്രത്തിന്റെ ഗ്രാന്റുകൾ വരുമ്പോൾ അർഹതപ്പെട്ട തുക ഇങ്ങോട്ട് തരണം. കേന്ദ്രവും കേരളവും തമ്മിൽ ജോയിന്റ് പ്രോജക്റ്റുകൾ വെക്കുമ്പോൾ അർഹതപ്പെട്ട പണം ഇങ്ങോട്ട് തരണം. കേരളത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പവിധ സംസ്ഥാനങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന വൻകിട പദ്ധതികൾ വരുമ്പോൾ തത്തുല്യമായ പദ്ധതികൾ എയിംസ് ഉൾപ്പെടെ കേരളത്തിലേക്ക് തരണം. തന്നോ? തന്നില്ലെന്ന് മാത്രമല്ല ഇപ്പം നമ്മളെ ആശങ്കപ്പെടുന്ന കാര്യം എന്താ? ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിനും കേരളത്തിനും സംസ്ഥാനങ്ങൾക്കെല്ലാം കടമെടുക്കാനുള്ള അവകാശം 3%. 3% കടമെടുക്കാൻ അവകാശമുണ്ടെങ്കിൽ കേന്ദ്രം കടമെടുത്തേക്കുന്നത് 6.8%.
മൂന്ന് ശതമാനം കടമെടുക്കാൻ അവകാശമുണ്ടെങ്കിൽ കേരളം കടമെടുക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടുള്ളത് 2.5%. തുല്യനീതി വേണ്ടേ? സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.